പഴയകാലം മുതലേ സിനിമ കാണാമെന്ന് ഏറ്റവും അധികം നോക്കി നിൽക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഈ ഡ്രാഗൺ എന്ന് പറയുന്നത്. ദേവാസുരം 150 ദിവസം ഓടിയുണ്ട്. അടിപൊളിയായിലോ? ആ ഇങ്ങനെ കണ്ടിട്ടായിരുന്നു. എൻ്റെ അമ്മയെ അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. ഇത് തിയേറ്റർ ടോട്ടൽ എത്ര കൊല്ലം പഴക്കുണ്ട്? 92 വർഷം. ആണല്ലേ? 40 വർഷം ഈ പ്രൊജക്ടിൽ പഴക്കുണ്ടാവും. ഇപ്പൊ അടിപൊളിയാണ്. ആംബിയൻസ് ആണെങ്കിലും മൊത്തത്തില് കൊല്ലൊക്കെ സെറ്റപ്പായിട്ടുണ്ട്. അമ്മോ 44 സ്പീക്കർ കണ്ടിട്ടുണ്ട് കേട്ടോ. ടോട്ടൽ എത്ര സ്പീക്കർ ഉണ്ട് ചേട്ടാ ഇതിന്റെ ഉള്ളില്? 64. ഗുഡ് മോർണിംഗ് ഗൈസ്, ട്രാവൽ ബ്രോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ട് പൂരപ്പറമ്പിൽ നിന്നിട്ടാണ് കേട്ടോ നിങ്ങളോട് സ്വാഗതം പറയുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തൃശ്ശൂര് ജോസ് തിയേറ്ററിൽ നാളെ മുതൽ അവതാറ് തുടങ്ങാൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ ആ സിനിമ തിയേറ്റർ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. കുറേ കൊല്ലങ്ങൾക്ക് മുന്നേ സിനിമ കണ്ടതായി, കൊറോണ ഒക്കെ തുടങ്ങുന്നതിനേക്കാളും മുന്നേ. അപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് വന്നപ്പോഴേക്കും നാളേക്കുള്ള ടിക്കറ്റൊക്കെ ഫുള്ളായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയില്ല. പുറത്ത് നിന്ന് ഗേറ്റൊക്കെ അടച്ചിട്ടിട്ടത്. ഈ കാണുന്നതാണ് ജോസ് തിയേറ്റർ എന്ന് പറയുന്നത്. ഒരു 19 കൊല്ലം പഴക്കമുള്ളൊരു തിയേറ്ററാണ്. അതേ അവിടെ ഇരിക്കുന്നുണ്ട് ജോസ് തിയേറ്റർ എന്ന് കാണുക. പുറത്തുനിന്ന് ഇങ്ങനെ കാണുമ്പോൾ തിയേറ്ററിൻ്റേതായിട്ടുള്ള ഭംഗിയും കാര്യങ്ങളൊന്നുമില്ല. അതായത് തൃശ്ശൂർ കറക്റ്റ് റൗണ്ടിൽ തന്നെ സ്ഥിതി ചെയ്യണേ. അപ്പോൾ ഒരു ഗേറ്റ് മാത്രമാണ് ജോസ് തിയേറ്ററിനെ കാണുള്ളൂ. ബാക്കി തിയേറ്ററിൻ്റെ ഭംഗിയും കാര്യങ്ങളൊന്നും ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ ആസ്വദിക്കാനുള്ളത് ഒന്നും തന്നെ ഇല്ല. തിയേറ്ററിൻ്റെ ഫ്രണ്ട് വശം കാണാൻ പറ്റാത്തതുകൊണ്ട് ആകെ ഗേറ്റ് മാത്രമേ കാണുള്ളൂ. പിന്നെ മുകളിൽ പോസ്റ്ററുകൾ പൊട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ കുറേ കാലമായിട്ട് കൊറോണ പ്രമാണിച്ച് ഇത് അടച്ചിട്ടേക്കായിരുന്നു. എന്നിട്ടിപ്പോൾ റിനോവേഷൻ ചെയ്യണതാണ്. 80 കൊല്ലമൊക്കെ പഴക്കമുള്ളതാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അന്ന് കാലത്തെ ഇത് കഴിഞ്ഞിട്ട് പിന്നൊന്ന് പുതുക്കി പണിതായിരുന്നു. അന്ന് 1000 എത്ര ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു ഈ തിയേറ്റർ ഉണ്ടായിരുന്നതെന്ന് തോന്നുന്നു. ഇപ്പോൾ അത് കുറച്ചിട്ട് എത്രയും 300-320 അത്രയും കണ്ടുള്ളൂ. പിന്നെ ടിക്കറ്റ് റേറ്റ് 160 രൂപയും അതുപോലെ 230 രൂപ മറ്റേ എന്നിട്ട് ബെഡ് പോലത്തെ സാധനത്തിന് ബെഡ് പോലത്തേൽ ഇരിക്കാനായിട്ട് 230 രൂപ. ഇതൊക്കെയാണ് കേട്ടോ റേറ്റ്. അപ്പോൾ ഞാൻ ഉള്ളിൽ പോയി, സംഭവം ഉള്ളിൽ പോയി കഴിഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുതലാളിയോട് ചോദിച്ചിട്ട് വേണം വീഡിയോ പിടിക്കാനായിട്ട്. അല്ലാണ്ട് നമുക്ക് തോന്നിയ പോലെ ഉള്ളിൽ കയറി വീഡിയോ പിടിക്കാനൊന്നും സമ്മതിക്കില്ല. ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുക്കാമെന്നല്ലാണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ച് വീഡിയോ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുതലാളിയോട് ചോദിച്ചിട്ട് വേണം. മുതലാളി അവിടെ ഇല്ല, മുതലാളി എന്തൊരു മീറ്റിങ്ങിലാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ആൾ സമ്മതിക്കുകയാണെങ്കിൽ പിടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും പുറത്ത് എന്താ ടിക്കറ്റോ കിട്ടിയില്ല, നാളെ സിനിമ കാണാനും പറ്റില്ല. അവിടെ അവതാർ അവിടെ ജോസിൽ കാണണമെന്നായിരുന്നു വിചാരിച്ച് ഇറങ്ങിയപ്പോൾ തന്നെ. അപ്പോൾ എന്തായാലും അത് കാണാൻ പറ്റില്ല. എന്നാലും തിയേറ്ററെങ്കിലും നിങ്ങളെയും കാണിച്ചു തരാം. ഇത്ര കൊല്ലം പഴക്കമുള്ള തിയേറ്റർ അല്ലേ. അത് തന്നെയല്ല, ഡോൾബിയുടെ ഏറ്റവും കൂടിയ എന്താ അത്മോസ് ഭയങ്കര സംവിധാനങ്ങളൊക്കെ കൂടിയിട്ടുള്ള സൗണ്ട് സിസ്റ്റം, അതേപോലെ ലേസറിന് എന്തൊക്കെ പറയണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ കൂടിയിട്ട് ഭയങ്കര ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയെന്ന് പറഞ്ഞു. നമ്മൾ ഉള്ളിൽ കയറാത്തതുകൊണ്ട് നമുക്ക് എങ്ങനെയാണെന്നുള്ളതൊന്നും അറിയില്ല, കാണാൻ പറ്റുമെന്നുള്ളതും അറിയില്ല. എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്യാണ്. അതിൻ്റെ മുതലാളിനെ കാണാൻ പറ്റുകയാണെങ്കിൽ പുള്ളിലൊക്കെ ഷൂട്ട് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അവതാർ ആദ്യമായിട്ട് എന്തായാലും ഇങ്ങനൊരു തിയേറ്റർ ഫുൾ അടിപൊളിയായിട്ട് തുടങ്ങി കഴിയുമ്പോൾ അവിടെ തന്നെ കാണുന്നൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അതിനു വന്നു അത് പാലിപ്പോയി. എന്തായാലും കുഴപ്പമില്ല, ഇനിയും ദിവസങ്ങളുണ്ടല്ലോ. ഫസ്റ്റ് ദിവസം തന്നെ കണ്ടില്ല എന്നൊക്കെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം വരാം, തിയേറ്റർ കാണാൻ പറ്റുമെന്നുള്ളതും നമുക്ക് നോക്കാം. വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സെക്യൂരിറ്റിയോട് പറഞ്ഞിട്ട് പോകുന്നുണ്ട്, ചേട്ടാ ഞാൻ ഓപ്പോസിറ്റ് ഇതേ ഇവിടെ ഒരു ചുമപ്പ് പൈപ്പുണ്ട്, ഈ പൈപ്പിന് ഇരിക്കുന്നുണ്ട് റോഡിന് ഇപ്പുറത്തായിട്ട്. കാരണം ആ ഗേറ്റിൻ്റെ ഉള്ളിൽ ഒന്ന് പുള്ളിയിൽ നിന്ന് ഒന്ന് കൈയും കൊണ്ട് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി വരൂ കേട്ടോ. അപ്പതിനാടി വന്നു കഴിഞ്ഞാൽ ഒന്ന് പറയണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് പുറത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. എന്താ ബയ്യാ, ബയ്യാണോ? അതാ മലയാളിയാ? തമിഴ്? ആ ഹിന്ദി? ആ എന്താ പരിപാടി? ആ അരങ്ങ് കേട്ട പരിപാടിയാണ് അല്ലേ. ആ ആ ആ ഇതിന് പാർട്ടിക്കാരില്ല ഇപ്പോ, ഇതൊക്കെ കൂലിക്കാരെ ഏൽപ്പിച്ചോ പരിപാടിയൊക്കെ. ഭയ്യാ ഇതർസേ അപ് ബീഹാർ? ആ ഉദർ കോൺസാ രാഷ്ട്രീയക്കാർ? ഓ രാഷ്ട്രീയക്കാരുടെ മലയാളം. ഹിന്ദി അറിയില്ലല്ലോ ദൈവമേ, എന്നിട്ട് ഇപ്പൊ രാഷ്ട്രീയക്കാരുടെ ഹിന്ദി. ഓ ഐസ വല ആദ്മിക്കോ ഉദർ ക്യാ പൂച്ച? ഓ ഐസ വല ഏ വല ഐസ വല ഓ റെഡന ഐസ വല പാർട്ടിക്ക ക്യാ ബോൾത്തേ പാർട്ടി വല ആദ്മിക്ക? ഓ അവനറിയില്ല, പാർട്ടിക്കാരനാണെങ്കിൽ എനിക്കാണെങ്കിൽ ഹിന്ദിയിൽ അത് ചോദിക്കാനും അറിയില്ല. അറിയില്ല അല്ലേ. ഓ ഉദർ ബി പാർട്ടി ആണോ? പാർട്ടി കിത്ര പാർട്ടി ആയി ഉദർ? ഹമാരെ പാസ് ആ ലഗ്ഭഗ് 100-150. ഓ ഐസാ നയ്യേ മേ ആപ്കാ പാസ് നയ്യേ മേനെ പൂച്ചാ ഐസാ വല പാർട്ടി ഇസ്കാ ക്യാ ബോൾത്തേ ഹിന്ദി മേ? പാർട്ടി പാർട്ടി കിത്ര പാർട്ടി? കോൺഗ്രസ്?
बीजेपी ऐसा वाला पार्टी हम हाँ कांग्रेस कांग्रेस हाँ उधर बिहार में कौन सा है कांग्रेस कांग्रेस आप कांग्रेस है कांग्रेस तो इधर कम्युनिस्ट का काम करते हैं അച്ഛ അച്ഛാ അച്ഛാ അവൻ എന്തായാലും അത് അടിപൊളിയായിട്ടോ അവൻ നാട്ടിൽ കോൺഗ്രസ്സുകാരാണ് അവരുടെ നാട്ടിൽ കോൺഗ്രസ്സിനുള്ള പോസ്റ്റ് ഒട്ടിക്കാൻ പോകുന്നു ഇവിടെ കമ്മ്യൂണിസ്റ്റിന് പോസ്റ്റ് ഒട്ടിക്കണം അപ്പോൾ അതിലൊന്നും നോക്കിയിട്ട് കാര്യമില്ല ഏതാൾക്കാരെ പൈസ കൊടുക്കണമെന്ന് വെച്ചാൽ അവരൊപ്പം പോയി ആ കാര്യങ്ങൾ ഉച്ചാറാക്കി എന്തോ പരിപാടികളൊക്കെ നടക്കേണ്ട കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പരിപാടി ഇന്നല്ല നാളെ ഒന്നും കൊണ്ടിട്ട് ഇവിടുത്തെ പരിപാടി അറിയില്ല ഇവിടെ കുറേ കസാരി കിട്ടിയിട്ട് അവർ സ്റ്റേജൊക്കെ റെഡിയാക്കിയിരിക്കണം എന്തായാലും തിയേറ്ററിൻ്റെ ഉള്ളിൽ വരെ ഒന്ന് പോയി നോക്കട്ടെ അവിടെ മുതലാളി വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാനുള്ള സംവിധാനം കിട്ടുമെന്നുള്ളത് നോക്കി നോക്കട്ടെ ജോസ് തിയേറ്ററിൻ്റെ ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ പുറം കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം നമുക്ക് ഉള്ളിലേക്ക് പോയി നോക്കാം തിയേറ്ററിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ തന്നെ പോസ്റ്റ് ഒട്ടിക്കാനുള്ള രണ്ട് സ്ഥലം ഒരു ലോഗോയും കാണാം പിന്നെ ഇപ്പോൾ ഡിജിറ്റലായിട്ട് ഇങ്ങനെ എഴുതി പോകുന്നുണ്ട് കേട്ടോ 6 മണി 10 മണി സിനിമ ഓടുന്ന സമയങ്ങളാണ് തോന്നുന്നുണ്ട് കേട്ടോ അവതാറ് December 16 മുതൽ 4 കളികൾ 10 മണിക്ക് രാവിലെ 10 മണിക്ക് 2 മണിക്ക് പിന്നെ 6 മണിക്ക് പിന്നെ രാത്രി 10 മണിക്ക് റിസർവേഷൻ ലഭ്യമാണ് ആ റിസർവേഷൻ ലഭ്യമാണ് അങ്ങനെയുള്ള ബോർഡുകളുണ്ട് പിന്നെ ജോസ് തിയേറ്റർ എന്ന് പറഞ്ഞു ഇവിടെയും ഒരു ലെറ്ററിംഗ് ഉണ്ട് അതുപോലെ തന്നെ മുകളിലും ജോസ് തിയേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്ററിംഗ് ഉണ്ട് അടച്ചു കൂട്ടിയിട്ടൊക്കെ കേട്ടോ സെക്യൂരിറ്റി ചേട്ടനെ ആണ് കുറേ നേരമായിട്ട് കാണുന്നത് മുതലാളി വന്നോ കാണാൻ പറ്റുമോ വന്നിട്ടില്ല അല്ലേ അപ്പോൾ എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്യാം ആ ഫോട്ടോക്ക് എടുത്തുണ്ട് മാസ്ക് വെച്ചാൽ ആളെ മനസ്സിലാവില്ല പേടിക്കണ്ട ഗൈസ് അങ്ങനെ നമ്മൾ സിനിമ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നിട്ട് അപ്പോൾ പഴയ കാലം പോയിട്ട് സിനിമ തിയേറ്ററിൻ്റെ ഈ സിനിമ തിയേറ്ററിൽ ഇഷ്ടംപോലെ പ്രാവശ്യം വന്നിട്ടുള്ള കാര്യം ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ തന്നെ ഇതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആകെ മാറി ഇവിടെ ഒരു ലിഫ്റ്റ് വന്നു അവിടെ ടിക്കറ്റ് എടുക്കണ കൗണ്ടറൊക്കെ ആയിരുന്നു ആദ്യം അപ്പോൾ അത് മാറി അവിടെ ടിക്കറ്റ് എടുക്കണ കൗണ്ടർ അങ്ങേ സൈഡിലേക്ക് ഇത് അവിടെ പോയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഫസ്റ്റ് ക്ലാസ് ഓപ്പണിംഗ് ആയിരുന്നു കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് സീറ്റുകളായിരുന്നു ഫുള്ള് സ്ക്രീൻ അവിടെ ആയിരുന്നു അതുപോലെ ഇവിടെ നിന്ന് ഒരു ഡോർ ഓപ്പണിംഗ് ആയിരുന്നു അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ നിന്ന് ഇങ്ങനെ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ സ്ക്രീനിലേക്കായിരുന്നു കാണുക അപ്പോൾ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ബാൽക്കണിയുടെ ഹൈറ്റ് അനുസരിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താഴത്തേക്ക് ഇങ്ങനെ പോയിട്ടോ അപ്പോൾ സീറ്റിംഗ് അടിയിലത്തെ ഫുൾ പോയില്ലോ ഇത്ര ഏരിയ ഫുള്ള് കുറഞ്ഞു അതുകൊണ്ടാണ് ഈ 1000 എന്നുള്ളത് ഒറ്റയടിക്ക് 300 അത്രയും കണ്ട് ആയത് അതിന് പകരം ഇപ്പം എന്ന് വെച്ചാൽ ഇത്രയധികം കാർ പാർക്കിംഗ് കണ്ടമാനം കാർ പാർക്കിംഗ് വന്നു അപ്പോൾ അതുപോലെ തന്നെ സീലിങ്ങും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ചെയ്ത് അടിപൊളിയായിട്ടുണ്ട് അതുപോലെ ഓരോ പടങ്ങൾ ഇറക്കിയാണ് കളിക്കുന്നത് ഇനി സ്ഫടികം ഇവിടെ തന്നെയാണ് നമ്മുടെ വരുന്നത് സ്ഫടികത്തിൻ്റെ പോസ്റ്ററൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാ തിയേറ്ററിലും ഇപ്പോൾ ഒരുവിധം തിയേറ്ററിലൊക്കെ അവതാർ അതുപോലെ തന്നെ പടങ്ങൾ തന്നെയാണല്ലോ കളിക്കുന്നത് ഹിന്ദി ഒരു പടം വരുന്നു ഷാറുഖ് ഖാൻ്റെ ഇവിടുത്തെ ടിക്കറ്റിൻ്റെ ഒക്കെ റേറ്റ് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നണു അവതാർ പ്രമാണിച്ചുള്ള ടിക്കറ്റിൻ്റെ റേറ്റാണോ എന്നുള്ളത് അറിയില്ല ഇതാണ് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ ഇവിടെ സോഫ 230 ക്ലബ്ബ് 150 അങ്ങനെ 2 കാറ്റഗറിയിലാണ് കേട്ടോ ടിക്കറ്റും കാര്യങ്ങളും വരുന്നത് അപ്പോൾ തിയേറ്ററിൻ്റെ വലിപ്പം പൊതുവെ കുറഞ്ഞ് പകുതിയായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പകുതിയല്ല കാൽഭാഗം ആയി അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ആൾ ഇവിടുത്തെ ഒരു ചേട്ടൻ്റെ ആൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആൾ വേറെ എന്തെങ്കിലും മീറ്റിങ്ങിൽ പോകണം പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റുമല്ലോ അപ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം ആളോട് തന്നെ ചോദിച്ചു നോക്കാം നമുക്ക് ഇവിടുന്ന് ഒരു എൻട്രൻസ് ഉണ്ടായിരുന്നു മുകളിലായിരുന്നു ബാൽക്കണി ഇപ്പം അതിന് പകരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാൽക്കണി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാൽക്കണി എന്നല്ല ഒറ്റ 2 ഇതുള്ള നേരം മുകളിൽ മാത്രം എൻട്രൻസ് ഉള്ളൂ അല്ലേ ചേട്ടാ ചേട്ടൻ്റെ പേരെന്തായിരുന്നു എന്താ പേര് ബേബി ഇവിടെ കുറേ കൊല്ലങ്ങളായിട്ടുള്ള ആൾ തന്നെയാണ് അല്ലേ ഇപ്പോൾ കണ്ടമാനം മാറ്റങ്ങൾ പറ്റിയെന്നുണ്ടല്ലേ പുതിയതായിട്ട് 2 തുടങ്ങിയപ്പോൾ പുതിയ മോഡലാക്കി മാറ്റി പുതിയ മോഡലാക്കിയില്ലേ ആ എന്നാൽ ലൈറ്റ് ഓൺ ചെയ്തിട്ട് പരിചയപ്പെടുത്താൻ മൊത്തം പഴയ കാലം മുതലേ സിനിമ കാണാൻ വന്ന ഏറ്റവും അധികം നോക്കി നിൽക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഈ ഡ്രാഗൺ എന്ന് പറയുന്നത് പണ്ട് കാലത്ത് മുതലുള്ളതാണ് എൻ്റെയൊക്കെ ചെറുപ്പം മുതൽ ഞാനൊക്കെ സിനിമ കാണാൻ വരുമ്പോൾ ഈ സാധനം ഇങ്ങനെ നോക്കി നമ്മൾ എപ്പോഴും നിൽക്കും അതുപോലെ തന്നെ ഇവിടെ കുറേയും അങ്ങനത്തെ വർക്കുകൾ ചെറിയ ചെറിയ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കേട്ടോ സീലിങ്ങും അതുപോലെ ഫുൾ ലൈറ്റിങ്ങും മൊത്തത്തിൽ മാറി നമ്മളൊരു പുതിയ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലക്സിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ഇങ്ങനെ ചെറിയൊരു ആംബിയൻസ് അതേപോലെ ആയി തുടങ്ങിയിട്ടോ പഴയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ കാണുമ്പോൾ ഒരു പഴയ തിയേറ്ററിൻ്റെ ഫീലായിരുന്നു അതൊക്കെ മാറി അടിപൊളിയായി പിന്നെ ക്രിസ്മസ് പ്രമാണിച്ചെന്ന് തോന്നുന്നുണ്ട് എന്തായാലും ഒരു ക്രിസ്മസ് ട്രീം കാര്യങ്ങളൊക്കെ ഉണ്ട് 151 ദിവസം പറക്കും തളിയാന്ന് പറഞ്ഞിട്ടുള്ള സിനിമയോട് ഓടിയിട്ടാ 151 ദിവസം 101 ദിവസം ഓടിയുണ്ട് കമലതളം ദേവാസുരം 150 ദിവസം ഓടിയുണ്ട് ഭരതം 101 ദിവസം അതുപോലെ തന്നെ വൈശാലി 101 ദിവസം പിന്നെ എന്നിട്ട് ആരംഭം അങ്ങനെ അതിൻ്റെ 25 ദിവസം എഴുതിയിട്ടുണ്ട് വർണ്ണം 75 ദിവസം
പിന്നെ സൗണ്ട് തോമ 101 ദിവസം, പിന്നെ ഇവിടെ വളയം 101 ദിവസം, നാടോടി 101 ദിവസം, 2020 151 ദിവസം. അങ്ങനെ ഓരോരോ സിനിമകൾ എത്ര ദിവസം ഓടിയിട്ടുണ്ട് എന്നുള്ള സംഭവമൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതൊരു പ്രൊജക്ടർ ആണെന്ന് കേട്ടോ. പഴയ കാലത്ത് എനിക്ക് തോന്നുന്നു പ്രൊജക്ടർ ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. നമുക്ക് ബേബിയേട്ടൻ്റെ അടുത്ത് ചോദിച്ച് നോക്കിയേക്കാം. ബേബിയേട്ടാ, ഇത് പ്രൊജക്ടർ ആയിരുന്നു പഴയ കാലത്തെ പ്രൊജക്ടർ. ആ ഇതിപ്പോ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിട്ട് അങ്ങനെ ഒരു പരിധിക്ക് വേണ്ടിട്ട് അങ്ങനെ വെച്ചേക്കുന്നു. ആദ്യകാലത്ത് നമ്മളത് ഇവിടെ നമ്മുടെ ഒരു ഭംഗിക്കും അതുപോലെ തന്നെ കാണുമ്പോ എന്താന്നുള്ള ഒരു ഇത് വരുമല്ലോ അല്ലെ, പെട്ടെന്ന് തന്നെ ഫുൾ ലൈറ്റ് വന്നപ്പോ അടിപൊളിയായിലോ. ആ ഇങ്ങനെ കണ്ടിട്ടായിരുന്നു എൻ്റെ അമ്മയെ, അടിപൊളി സെറ്റപ്പാണ് കേട്ടാ. നേരത്തെ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പൊ അതുകൊണ്ട് തന്നെ അറിയുന്നില്ല. എന്തായാലും ആൾക്കാരൊക്കെ പഴയ ആൾക്കാരുകൾ തന്നെയാണ്, സ്റ്റാഫുകളൊക്കെ എല്ലാവരും മാറിയില്ലേ. ഓക്കെ, ഇത് തിയേറ്റർ ടോട്ടൽ എത്ര കൊല്ലം പഴക്കമുണ്ട്? 92 വർഷം. ഫസ്റ്റ് കേരളത്തിൽ ഫസ്റ്റ് തിയേറ്റർ അല്ലേ? ആദ്യത്തെ തിയേറ്റർ ആണല്ലേ. 91 കൊല്ലം പഴക്കമുണ്ട്. ഈ പ്രൊജക്ടർ അത്ര കൊല്ലം പഴക്കമുള്ളതാണോ നിലവിൽ? 35-40 വർഷം. ആ 35-40 വർഷം ഈ പ്രൊജക്ടർ പഴക്കമുണ്ടാവും. ഇപ്പൊ പിന്നെ ഈ സംവിധാനങ്ങളും അതുപോലെ തന്നെ ഫിലിം ഇട്ടിട്ട് സിനിമ കാണുന്ന പരിപാടിയൊക്കെ നിന്നല്ലോ അല്ലേ. ഇപ്പൊ ഏറ്റവും പുതിയ ടെക്നോളജി അല്ലേ വന്നിട്ടുള്ളത്? ഏറ്റവും പുതിയ വർഷങ്ങളിലെ ക്രിസ്റ്റിയിലെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ പ്രൊജക്ടർ ആണ് നമ്മളോട് ഉപയോഗിച്ചിരിക്കുന്നത്. ലേസർ 4K അല്ലേ. അതുപോലെ സൗണ്ടിൻ്റെ അറ്റ്മോസ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ, ഡോൾബി അറ്റ്മോസ് ആണ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ ഏറ്റവും നൂതന സാങ്കേതിക വിദ്യയിലൂടെ സിനിമ ആണ് ഇപ്പോൾ സൂപ്പറാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ഓക്കെ. അപ്പോൾ എന്തായാലും എന്താ വെച്ചാൽ കുറേ തിയേറ്ററിൽ പോകണമെങ്കിൽ ഓരോ അപ്ഡേഷൻ വരുമ്പോൾ പുതിയ തിയേറ്റർ തുടങ്ങുമ്പോൾ ആ അപ്ഡേഷനിലായിരിക്കും നടക്കേണ്ടാവുക. അപ്പോൾ തിയേറ്റർ ഇപ്പം ഇറങ്ങിയിട്ടില്ല, ഏറ്റവും നൂതന സാങ്കേതിക വിദ്യയിലൂടെ സിനിമ കാണാൻ പറ്റുന്നത് ജോസിലാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പരിപാടികൾ സീറ്റ് ഇപ്പോൾ എത്ര സീറ്റാക്കി? 300 സീറ്റ്. 300 സീറ്റ് ആദ്യം എത്രയായിരുന്നു? 800 ആദ്യം 1200 സീറ്റാണ്. 1200 ഉണ്ടായിരുന്നു അല്ലേ. 1100 ആയി. ഇപ്പോൾ 870 തുറന്നു നിർത്തും. ഇപ്പം 300 സീറ്റ്. ഇപ്പം 300 സീറ്റ് ഉള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ഉള്ളിലൊക്കെ ഒന്ന് കയറി കാണാൻ പറ്റുമോ? അത് ഞാൻ ഒരാൾ ഉള്ളിലൊക്കെ കയറ്റി കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്ലോറും കാര്യങ്ങളും എല്ലാം മാറ്റിയിട്ടോ. ഒരു പുതിയ തിയേറ്ററിൻ്റെ സംവിധാനം എങ്ങനെയാണോ അതേപോലെ ലേറ്റസ്റ്റ്. അതേപോലെ തന്നെ എന്താ പറയുക, കൗണ്ടർ, ടീ, ചായ, കാപ്പി, അതേപോലെ പോപ്കോൺ, ഐസ്ക്രീം എല്ലാത്തിൻ്റെയും ഒക്കെ ആയിട്ടുള്ള പരിപാടി നാളെയാണ് ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ എല്ലാ സംവിധാനങ്ങളും പുതിയതാക്കി ഇങ്ങനെ അടിപൊളിയായിട്ട് നിർത്തിയിട്ടുണ്ട്. എന്തായാലും എല്ലാം നാളെ വരുമെന്ന് വിചാരിക്കാം നമുക്ക്. നാളെ എന്തായാലും സിനിമ കാണാൻ പറ്റാത്തത് വലിയൊരു വിഷമമായിപ്പോയി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് ഫുള്ളായിപ്പോയി. അപ്പോൾ അത് കാരണം സിനിമ കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്. എന്തായാലും നമുക്ക് ഫസ്റ്റ് ഷോ തന്നെ കാണുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ആഗ്രഹം വെറുതെ ആയിപ്പോയി, നടക്കാത്ത ആഗ്രഹമായിപ്പോയി. അപ്പോൾ എന്തായാലും ഫുള്ള് അടിപൊളിയായി. നമ്മൾ ആദ്യം വരുമ്പോൾ ഒരു പഴയ സിനിമ തിയേറ്ററിൽ വരുന്നൊരു ഫീലായിരുന്നെങ്കിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞ പുത്തൻ പുതുപുത്തൻ തിയേറ്റർ എന്ന് തന്നെയാണ് പറയുള്ളൂ. അതേപോലെ ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്, ടൈലാണെങ്കിലും ടൈൽ വർക്കും അതുപോലെ പില്ലർമലാണെങ്കിലും വുഡാണത്. ആ വുഡ് മൈക്കയും കാര്യങ്ങളൊക്കെയായി സെറ്റപ്പാണ്, മൊത്തം അടിപൊളിയാക്കി. വ്യൂ ബേസ് സൂപ്പറായി. പഴയ കാലത്ത് വന്ന് ജോസ് തിയേറ്ററിൽ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെ ആംബിയൻസും കാര്യങ്ങളൊക്കെ മാറിയിട്ട് എന്തായാലും ഒന്ന് വന്ന് കാണുന്നത് ബെസ്റ്റ് ആയിരിക്കും കേട്ടോ. എൽ ഇ ഡി സ്റ്റെപ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്ക് ഉള്ളിലത്തെ കാഴ്ചകൾ കാണാം. തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ സിനിമ തുടങ്ങുന്നേക്കാളും മുന്നേ, അതായത് നാളെയാണ് ഓപ്പൺ ആവുന്നത്, അപ്പോൾ ഇന്ന് ഫസ്റ്റായിട്ട് കയറുകയാണ്. എങ്ങനെയാണ് ഇതിൻ്റെ ഓ സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കയറിയത്. ആ ഹാ, ലൈറ്റും കാര്യങ്ങളും ഓൺ ചെയ്തിട്ടില്ല. എമർജൻസി ലൈറ്റ് 3 എണ്ണം മാത്രമാണ് കേട്ടോ കത്തിയിട്ടുള്ളൂ. ഓ ആദ്യ സമയത്ത് എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ താഴെ വരെ തിയേറ്ററിൻ്റെ താഴെ വരെ അങ്ങനെ സ്ക്രീനിൻ്റെ അവിടെ വരെ ഉണ്ടായിരുന്നു കേട്ടോ സീറ്റും കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ ബാൽക്കണി ഉണ്ടായിരുന്ന സ്ഥലത്തു നിന്ന് മുതലാന്ന് തോന്നുന്നു ഇപ്പോൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 300 എന്ന് പറയുമ്പോൾ ഇത്ര ഇവിടെ ഒന്നും ഇല്ല അല്ലേ ചേട്ടാ. ഈ ഒരു ഗ്യാപ്പിലൊന്നും ഇതും തൊട്ടടുത്തൊന്നും സ്ക്രീനിൻ്റെ തൊട്ടടുത്തൊന്നും സീറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. കണ്ടമാനം ഗ്യാപ്പിട്ടിട്ടോ. അതായത് നോക്കി ഒരു 20 അടിയുടെ മുകളിൽ 30 അടിയുടെ അടുത്ത് ഗ്യാപ്പാണ് തിയേറ്ററിൻ്റെ സ്ക്രീനിൻ്റെ അവിടുന്ന് ചെയറിൻ്റെ അവിടേക്ക്. തൊട്ട് താഴ്ത്തി എന്നിരുന്നിട്ട് നമ്മൾ കാണേണ്ട ആവശ്യമൊന്നുമില്ല, ഗ്യാപ്പ് ഉണ്ട് നന്നായിട്ട്. അപ്പോൾ തന്നെ ഏറ്റവും ഫ്രണ്ടിലെ സീറ്റ് കിട്ടണമെന്ന് വെച്ചാലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല ക്ലീൻ ക്ലീനായിട്ട് കാണാൻ പറ്റും. പിന്നെ സീറ്റും കാര്യങ്ങളാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. നല്ല ലേറ്റസ്റ്റ് സീറ്റും കാര്യങ്ങളൊക്കെയാണ്. ഒരു കപ്പ് ഹോൾഡറുണ്ട്, അതുപോലെ തന്നെ ഓ സീറ്റിങ്ങിൻ്റെ കുഷീനും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, നല്ല ഫാബ്രിക്കാണ്. മുകളിലേക്ക് കയറി പോകണമെങ്കിൽ ശരിക്കും നല്ല രസമുണ്ട് കേട്ടോ. വലിയ ഇതിൻ്റെ മുകളിലേക്ക് കുന്നിൻ്റെ മുകളിലേക്ക് കയറുന്ന പോലത്തെ ഒരു സംഭവമാണ്. അടിയൊക്കെ മുഴുവൻ മറ്റേ ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ, കാർപ്പറ്റിട്ട്
ക്ലീൻ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദേ സോഫ കാര്യങ്ങളൊക്കെ കണ്ടു. ഇതാണ് സോഫ സീറ്റ് എന്ന് പറയുന്നത്. 200 എത്രയായിരുന്നു താഴ്ത്ത് നമ്മൾ കണ്ടില്ലേ റേറ്റ്. ഇതിലൊക്കെ ഒന്ന് ഇരുന്ന് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. വാവ്, ഇവിടെ ഇരുന്ന് സിനിമ കാണാൻ എന്ന് പറഞ്ഞാലേ സീറ്റും ഇരിക്കുമ്പോൾ തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു അടിപൊളിയാണ് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല ലോങ്ങിന്ന് ആ ലൈറ്റുകൾ വന്നു തുടങ്ങി. ലൈറ്റുകൾ ഉണ്ട് കേട്ടോ. ആ ചേട്ടൻ ഇവിടുന്ന് അവിടേക്ക് പോയിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഓൺ ചെയ്ത് വരാമെന്ന് പറഞ്ഞു. ഒരു സൈഡിൽ നല്ല ലൈറ്റ് കേട്ടോ. അമ്മ അടിപൊളി സൂപ്പറായിട്ട് കേട്ടോ. നോക്കി നല്ല ബ്ലൂ കളറിൻ്റെ LED ഇങ്ങനെ പോയിട്ട് രണ്ട് സൈഡിലും കൂടിയിട്ട്. അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റം LED പിന്നെ സ്ട്രിപ്പുകൾ അങ്ങോട്ടേക്കും പോയിട്ടുണ്ട്. സൈഡിലും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്പീക്കറുകൾ JBL സ്പീക്കറ്. അമ്മ ചവിട്ടുണ്ട്. അവിടെയൊക്കെ നിറച്ച സ്പീക്കറാണ് കേട്ടോ. ഇപ്പോൾ ബാക്കിൽ തന്നെ 1, 2, 3, 4 ഇവിടെ. പിന്നെ ഇപ്പോൾ ഇതിലാണെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഈ സൈഡിൽ. അപ്പോൾ 20 പിന്നെ മുകളിലൊക്കെ ഉണ്ട് കേട്ടോ. അതേ മുകളിൽ ഇവിടെയൊക്കെ ഇത് എത്ര ഉണ്ടാണോ. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 10, 20, 30, 40, 44 സ്പീക്കറെ കണ്ടിട്ടുണ്ട് കേട്ടോ. ടോട്ടൽ എത്ര സ്പീക്കർ ഉണ്ട് ചേട്ടാ ഇതിൻ്റെ ഉള്ളിൽ? 64. ആ 64 സ്പീക്കർ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അവിടെ ഒരു എക്സിറ്റ്, 2 എക്സിറ്റ് ഉണ്ട്. ഇവിടെ 2 എക്സിറ്റ് ഉണ്ട്. 4. ആ അമ്മ പൊളിത്ത ലൈറ്റൊക്കെ എടുത്തി. പാട്ടി പൊളിയായിട്ടോ സെറ്റപ്പ്. അമ്മ ആംബിയൻസ് തന്നെ കല്ലക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി. ഓമ്മോ തിയേറ്ററിൻ്റെ ഒരു ഭംഗി നോക്കി. പൊളി അതിൻ്റെട്ടാ. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. സാധാരണ മൾട്ടിപ്ലക്സിലൊന്നും കയറുന്ന പോലെയൊന്നും അല്ല കേട്ടാ. അടിപൊളിയാണ്. ആംബിയൻസ് ആണെങ്കിൽ മൊത്തത്തിൽ കൊല്ലൊക്കെ സെറ്റപ്പായിട്ടുണ്ട്. അമ്മോ നോക്കിയേ പൊള്ളിച്ചുട്ടാ. തിയേറ്റർ കാണാനുള്ളൊരു ഭംഗിയിൽ ഒരു രക്ഷയില്ല. പിന്നെ ഇപ്പോൾ സൗണ്ട് സംവിധാനം കണ്ടില്ല. 60 സ്പീക്കർ സബ്ബ്. ഇതേ സബ്ബൊക്കെ നോക്കിയേ. എൻ്റെ പൊന്നോ വലിപ്പം തന്നെ കണ്ട സബിൻ്റെയൊക്കെ. എന്താ അമ്മോ ആ നല്ലൊക്കെയാണ് കേട്ടോ. മൊത്തം ACയുടെ സ്പ്ലിറ്റൊന്നും കാണില്ല. ഒക്കെ പ്രത്യേക രീതിയിലാണ് കേട്ടോ അതിൻ്റെയൊക്കെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും. പിന്നെ ഇപ്പോൾ ഇവിടുത്തെ ഒക്കെ എങ്ങനെയാണ് ചെയ്തേക്കണേന്ന് നോക്കട്ടെ കേട്ടോ. സൗണ്ട് ആ സൗണ്ട് പ്രൂഫിനായിട്ട് നല്ല പേട സംഭവങ്ങളാണ്. ആ ഫുള്ള് അടിപൊളി വർക്കാണ് കേട്ടോ. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A ടു ഫ്രണ്ടിലത്തെ റോയ ആയിട്ടാ. A മുതൽ M വരെ അത്രയുണ്ട് മൊത്തം. ഓ അടിപൊളി. ഇത് അവിടെയാണ് ബാക്ക് സൈഡിൽ ആ ഹോളിക്കടെ നോക്കുമ്പോൾ അവിടെ പ്രൊജക്ട് റൂമാണ് കേട്ടോ. പ്രൊജക്ട് റൂം അടിപൊളിയാണ്. പ്രൊജക്ട് റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നാളെ സിനിമ കാണാൻ പറ്റണോ. ഇനി അതിൻ്റെ ഉള്ളിലിരുന്ന് കാണാൻ പറ്റുകയാണെങ്കിൽ നല്ല എഫക്റ്റ് ഉണ്ടാവില്ല. എഫക്റ്റ് അല്ല ഒരു നമുക്ക് അത് ആസ്വദിക്കാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാളെ നല്ല ക്രൗഡിൻ്റെ ഉള്ളിലിരുന്ന് ഫസ്റ്റ് ഷോ ആസ്വദിച്ചെങ്കിലായിരുന്നു അടിപൊളിയാവുള്ളൂ. ഇതിപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ഉള്ളത് വെച്ച് ആസ്വദനം. ഇപ്പോൾ കാണാൻ പറ്റിയത് തന്നെ ഭാഗ്യം. ഞാൻ കാണാൻ പോലും പറ്റുമെന്ന് വിചാരിച്ചില്ല. പിന്നെ എന്തായാലും കാണാൻ പറ്റിയത് തന്നെ ഭാഗ്യം. എന്തായാലും അടിപൊളി വ്യൂ. ഇനി മുകളിൽ നിന്നുള്ള താഴത്തേക്കുള്ളൊരു വ്യൂ കാണിച്ചാൽ കേട്ടോ. ഫുൾ ലൈറ്റ് ഇട്ടതിന് ശേഷം അവിടെ ഓഫ്. എന്താണ് സെറ്റപ്പ്. ഇനി സിനിമ തുടങ്ങിയാൽ മതി. ഞാൻ ഇരുന്നു കസാരയിൽ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഓ തിയേറ്ററിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയരുത് കേട്ടോ. എല്ലാ സംഭവങ്ങളും തിയേറ്റർ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ സൗണ്ട് സിസ്റ്റം ആയാലും ഇനിയിപ്പോൾ സ്ക്രീനായാലും ടോപ്പ് തന്നെയാണല്ലോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പുതിയ ഇതല്ലേ, ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയല്ലേ. അപ്പം എന്തായാലും ലേസർ എന്നാണ് കണ്ടാ പറഞ്ഞത്. ഇപ്പോൾ ഒരു എനിക്കിതിനെ പറ്റി വലിയ ധാരണയില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നത്. എൻ്റെ കാരണം എനിക്കറിയാണ്ട് ഭയങ്കര സാധനമാണ് അത് അടിച്ചു വിടരല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പറയണത്. അപ്പോൾ എന്തായാലും സംഭവം പൂരിയാണ്. കണ്ടു ആസ്വദിച്ചു. ഇതൊക്കെ നന്നായിട്ട് സുഖമായിട്ട് ഇനിയിപ്പോൾ വന്ന് ഇരുന്ന് ഉറങ്ങി അവസാനിപ്പിച്ച് പോകണമെങ്കിലും സുഖമാണ്. ഇതേ നോക്കി എന്ത് ഖുഷിയാണ് നോക്കി. അടിപൊളിയുണ്ട്. അപ്പോൾ എന്തായാലും പരിപാടി കലക്കി. അപ്പോൾ ഇനിയിപ്പോൾ ബേബിയേട്ടൻ ഇത് പുറത്തേക്ക് അങ്ങോട്ട് പോയിക്കാണ്. അപ്പോൾ ആളോട് ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാനുണ്ടെങ്കിൽ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു തരാം. ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. ഓക്കെ. അപ്പോൾ അടിപൊളി സെറ്റപ്പ്. പുറത്തേക്ക് ഇതിവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. ഈ എക്സൈറ്റ് ഇവിടെ പുറത്തേക്ക് ഇറങ്ങിയാൽ ഓ നാളെയാണ് ഓപ്പണിങ്. എനിക്ക് തോന്നുന്നു കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ബേബിയേട്ടനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ്.
അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ആൾ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾ അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് വിളിക്കും ഇങ്ങോട്ട് വിളിക്കും, ഇപ്പോൾ പറഞ്ഞത് പൂർത്തിയാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആൾ കുറേ കാര്യങ്ങൾ പറഞ്ഞൊന്ന് മനസ്സിലായി നമുക്ക്. അപ്പോൾ നാളെ എന്തായാലും സിനിമ തുടങ്ങട്ടെ. അപ്പോൾ നാളെ എന്തായാലും കാണാൻ പറ്റില്ല, മറ്റന്നാളൊന്നും കാണാൻ പറ്റില്ല. രണ്ട് മൂന്ന് ദിവസം കൂടെ ഫുള്ളാണ് ടിക്കറ്റൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്ന് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യണം. ഇവിടുത്തെ പരിപാടി സൂപ്പറായിട്ട് എൻജോയ് ചെയ്തിട്ടേ കാര്യമുള്ളൂ എന്ന് പറയില്ലേ. ഓക്കെ, പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. എന്തായാലും തിയേറ്ററും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. ഇത് ഇവിടുത്തെ പഴയ കാരണന്മാരുടെ ഫോട്ടോകളൊന്നും തോന്നുന്നു, എനിക്കറിയില്ല കറക്റ്റ്. എന്തായാലും അങ്ങനെ വെച്ചിട്ടുണ്ട്. ദേവിയേട്ടൻ ഇവിടെ ഇവിടെ ഉണ്ട്, നമുക്ക് പറഞ്ഞിട്ട് ദേവിയേട്ടനോട് പറഞ്ഞിട്ട് പോകാം. ഇതെന്താണെന്ന് മനസ്സിലായി. നിങ്ങൾക്ക് നാളത്തെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വെച്ചിട്ടുള്ള ഗ്ലാസ്സാണ് കേട്ടോ. ഫുള്ള് 3D ഗ്ലാസ്സുകളുണ്ടല്ലോ, അതാണ് സംഭവം. ഈ 3D ഗ്ലാസ് ഫുള്ള് 3D ഗ്ലാസ് ആണ്. എൻ്റെ കയ്യിൽ കിടക്കുന്ന സാധനം ഗോപ്രോയുടെ ഗൗറവാണ് കേട്ടോ. യൂസ് ഫുള്ള് CCTV ക്യാമറ. ഏത് ഭാഗത്തു നിന്ന് എന്ത് സംഭവം ഉണ്ടായാലും ഒക്കെ ചെക്ക് ചെയ്യാൻ CCTV ക്യാമറ കാര്യങ്ങൾ. ഇതാണ് ഇവരുടെ ഓഫീസ്, അതുപോലെ തന്നെ ഇത് ടോയ്ലറ്റ് സംവിധാനങ്ങൾ എല്ലാം അടിപൊളി. ദിവസമായിട്ട് അപ്പോൾ ഒക്കെ കാണിച്ചു തന്നെ വളരെയധികം നന്ദി. ഫാഷനൊക്കെ കാണാൻ പറ്റിയില്ല, അപ്പോൾ വന്നിട്ട് അത് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചു കൊണ്ട് വന്നേ. അപ്പോൾ എന്തായാലും വളരെ നന്ദി. ഓക്കെ, താങ്ക് യു എന്നാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇനി പുറത്തേക്ക് പോകട്ടോ. പോട്ടെ എന്നാ. അപ്പോൾ ഇതേ സെക്യൂരിറ്റി ചേട്ടൻ, ചേട്ടൻ്റെ പേര് എന്തായിരുന്നു? രാജീവ്. രാജീവ്. അപ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ട് 3 മണിക്ക് വന്നത് കേട്ടോ. അപ്പോൾ 3 മണിക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആള് പറഞ്ഞു ചേട്ടൻ മോരാളില്ല, മീറ്റിങ്ങിലാണ്. അപ്പോൾ മോരാളി വരുമോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. എന്തായാലും വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഞാൻ ആള് പറഞ്ഞതനുസരിച്ച് വെയിറ്റ് ചെയ്ത് ഞാൻ പോയെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ വളരെയധികം നന്ദിട്ടാ, താങ്ക്സ്. ഓക്കെ, എന്തായാലും കാണാൻ പറ്റില്ല. ആള് ഗേറ്റ് വീട്ടിലേക്ക് ഇങ്ങോട്ട് ഉള്ളിലേക്ക് കയറി വരാൻ തന്നെ പറ്റില്ല, കാരണം വെച്ചാൽ ഗേറ്റും കാര്യങ്ങളൊക്കെ അടച്ചിട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ശരി കേട്ടോ ചേട്ടാ, ജാതി കിട്ടിയാണല്ലോ. ശരി കേട്ടോന്നാ. ഓക്കെ, അപ്പം എന്തായാലും തൃശ്ശൂരിലെ ജോസ് തിയേറ്ററിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത ദിവസം സിനിമ കണ്ടിട്ട് ഫുൾ തിയേറ്ററിൻ്റെ ബാക്കിയുള്ള എഫക്റ്റുകളും കാര്യങ്ങളും സംഭവത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും. ഇപ്പോൾ തിയേറ്ററിൻ്റെ വെറും ലുക്ക് ബേസും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇനി സിനിമ കണ്ടപ്പോൾ ശരിക്കുള്ള വിശേഷങ്ങൾ അറിയാം. അപ്പോൾ ഞാൻ നേരെ ഇനി ഇവിടുന്ന് വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ കൂടെ വെച്ചാൽ സെൻഡ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാം ചെയ്ത് പുതിയൊക്കെയുള്ള കേട്ടോ. അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ ബൈ ബൈ. പിന്നെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇതുപോലെ തന്നെ മറ്റുള്ള വല്ല തിയേറ്ററുകളാണെങ്കിൽ അടുത്ത ദിവസം നമ്മൾ സിനിമയ്ക്ക് പോകുമ്പോൾ അടിപൊളിയായിട്ട് റിവ്യൂ ചെയ്യുന്നതായിരിക്കും കേട്ടോ. സിനിമ തിയേറ്റർ അടക്കം സിനിമയുടെ കഥകളും മാത്രമല്ല സിനിമ തിയേറ്ററുകളും നമ്മൾ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വേണ്ടവരെ അടിയിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ.